ദിനത്തിന് ആരിഫ്. മൊഗ്രാൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ ആഴ്ചയിലെ ചില പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. അയോധ്യ വിധി, മൊഗ്രാലിൽ സമ്മിശ്ര പ്രതികരണം. മൊഗ്രാലിൽ വീണ്ടും ഫുട്ബോൾ വസന്തോത്സവം. നൈനസൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന് വർണ്ണാഭമായ തുടക്കം. ഗാന്ധി ജയന്തി, മൊഗ്രാൽ GVHS പ്രത്യേക പരിപാടികൾ നടന്നു. ലൈബ്രറി കെട്ടിട ഫണ്ടിലേക്കുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം മൊഗ്രാലിൽ പൂർണ്ണമായി. 23 വാർഡുകളുള്ള കുമ്പള ഗ്രാമപഞ്ചായത്തിലെ 14 മുതൽ 19 വരെ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഒക്ടോബർ 23 നടക്കും. UDFഉം LDFഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ വാർഡുകളിലെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർണ്ണമായി. 14 വാർഡായ പെറുവാട്ട് മാഹിൻ മാസ്റ്ററുടെ ഭാര്യ നൂർജഹാൻ ബീഗം UDF സ്ഥാനാർത്ഥിയായി ജനതാദളിൽ മത്സരിക്കുന്നു. 15 വാർഡിൽ ബദരിയാ നഗറിൽ മുസ്ലിം ലീഗിലെ BN മുഹമ്മദ് അലി LDF സ്വതന്ത്രൻ EM ഇബ്രാഹിമുമായി കൊമ്പ് കോർക്കുന്നു. 16 വാർഡായ പേരാലിൽ UDFന് വേണ്ടി ഗോതയിലിറങ്ങുന്നത് മുസ്ലിം ലീഗിലെ റംലയാണ്. 17 വാർഡിലാണ് കനത്ത പോരാട്ടം നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MA മൂസയും LDF സ്ഥാനാർത്ഥി CPIMലെ KM മുഹമ്മദും തമ്മിലാണ് പോരാട്ടം. വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനാൽ ഇരുവരും സ്ക്വാഡ് പ്രവർത്തനം ഒരു റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. 18 വാർഡിൽ TM ഷുഹൈബും താജുദ്ദീനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 19 വാർഡായ കൊപ്പളത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജനകീയ മുന്നണിയും തമ്മിലാണ് പ്രധാന പോരാട്ടം. MP അബ്ദുൽ ഖാദറിന്റെ ഭാര്യ മുസ്ലിം ലീഗിന്റെ നസീമയെ നേരിടുന്നത് എം അക്ബറിന്റെ ഭാര്യ സക്കീനയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ ഫരീദ സക്കീറും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് MK ആസിഫിന്റെ ഭാര്യ റെയ്ഹാനയും മത്സരിക്കുന്നു. പെറുവാട്ടെയും ബദരിയാ നഗറിലെയും വോട്ടർമാർ വിധി നിർണ്ണയിക്കുന്ന 14 വാർഡിലെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി മിസ്റ്റർ MA അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ ബദരിയാ നഗർ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ, എന്താച്ച താങ്കൾ കേൾക്കാം? പറയോ, എന്താച്ച എന്തൊക്കെയാണ് അവിടെ ബദരിയാ നഗറിലെ തെരഞ്ഞെടുപ്പ്? ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥി ഒന്ന് നടന്നത്. അത് ലീഗിൻ്റെ വാർഡായിരുന്നുകൊണ്ട് ലീഗ് പ്രവർത്തകർ തന്നെ ആ വാർഡ് ലീഗിന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഐക്യമുന്നണിയുടെ ചർച്ചയിൽ അത് UDF പുതിയായി കടന്നു വന്ന ജനതാദൾ സെക്യുലറിനാണ് അത് ലഭിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നൂർജഹാനാണ്. മുഗ്രാൽ ഹൈസ്കൂളിലെ നാട്ടുകാരനായ അധ്യാപകൻ മായ്മാഷിന്റെ ഭാര്യയാണ് നൂർജഹാൻ. ഇത് എതിർ സ്ഥാനാർത്ഥിയായി BJPയിലെയും അതുപോലെ തന്നെ CPMനെയും സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ലീഗ് നേതൃത്വവുമായി അവിടെ ചിലർക്ക് അസ്വാരസ്യങ്ങളുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ലീഗിൽ നല്ല ചില അഭിപ്രായ ഉണ്ടെങ്കിലും അത് ജില്ലാ നേതൃത്വം ഇടപെടുകയാണെങ്കിൽ തീർച്ചയായും പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ബദരിയാ നഗറിലെ ലീഗ് നേതാക്കൾക്കുള്ളൊക്കെ അഭിപ്രായം. എങ്കിലും ഒരു ഒരു നല്ലൊരു മത്സരത്തിന് സാധ്യത കാണുന്നുണ്ടെങ്കിലും കൂടുതലും ഇവിടെ UDFനാണ് മുൻതൂക്കം. എന്താച്ചുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ശതകോടി ജനത ആകാംക്ഷയോടെ കാത്തിരുന്ന അയോധ്യ വിധിക്ക് മൊഗ്രാലിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉളവാക്കിയത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വന്ന ഈ വിധി ഇന്ത്യൻ ജനത സംയമനത്തോടെ സ്വീകരിച്ചതിൽ എല്ലാവരും സംതൃപ്തരാണ്. വിധി അറിഞ്ഞ ഉടനെ ചിലർ നടത്തിയ ആദ്യ പ്രതികരണങ്ങളിലേക്ക്. അയോധ്യ വിധി സ്വാഗതം ചെയ്യുന്നുണ്ട്. രാജ്യത്ത് സമാധാനം അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ വിധിക്ക് സാധിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. ഒത്തുതീർപ്പ് പള്ളിന്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും ആരും ആലിമികളാരും ഒക്കാണ്. പള്ളി പള്ളി ഒരുക്കി പള്ളിയാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ക്യാമനാളുടെ പള്ളിയും ആ ഭൂമിന്റെ അടിയോട് കൂടെ പള്ളി, പിന്നെ അത് കളച്ചിട്ട് മാറ്റിയിട്ട് അത് ഒരാൾക്ക് ഭീമം വെച്ചാൽ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും നല്ല വിധിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്. വിധിയല്ല
തീർച്ചയാണ് ഒരു 1958 സഹാ എംഎസ്എം ഭൂരിപ്പാട് പറഞ്ഞിരുന്നു. അത് ഒരു അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തൊരു വ്യവസ്ഥയാണ്. ഇന്ത്യ ചൈന അത് ചെയ്യാൻ കഴിയാ അത് എംഎസ്എം ഭൂരിപ്പാട് പറഞ്ഞ വാക്ക് ലോകത്തിൽ നിന്ന് ഒരിക്കലും തെറ്റുവരില്ല. അത് ഹീത്തായ പറഞ്ഞ ഒരു സ്വർണ്ണ വിദ്യ നിങ്ങൾ സാധനം ചെയ്യുന്നില്ല? ഇല്ല ഇല്ല, തീർച്ചയായും ചെയ്യുന്നില്ല. ഗോവാദിന്റെ ഒരു തീരുമാനമല്ല അത്, പറഞ്ഞത് ഇപ്പോൾ പോലെ ആയിരുന്നു. ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്കും എന്നുള്ളത് കോടതി വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇത്ര തന്നെ പറയാനു. വിധിയുടെ പകർപ്പ് എന്റെ കയ്യിൽ കിട്ടിയില്ല, അതുകൊണ്ട് പഠിച്ചതിന് ശേഷം അഭിപ്രായം. അയോധ്യ വിധിയെ പറ്റി, കോടതി വിധിയാണ്, അത് മാനിക്കേണ്ടതായി വരും. പിന്നെ സുപ്രീം കോടതി പോകുന്നെന്നുള്ള അഭിപ്രായമുണ്ട്. സുപ്രീം കോടതി വിധിയായിരിക്കും അന്തിമ വിധി. ആ വിധി എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അർത്ഥത്തിൽ അയോധ്യ വിധി ഒരു കോർട്ടിൻ്റെ വിധിയായിട്ട് പരിഗണിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ അതേ അവസരത്തിൽ ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഇതിലപ്പുറം വേറൊരു വിധി ഉണ്ടാവാനും പറ്റില്ല. അത് രണ്ടും പ്രശ്നമുള്ള വിധി ശരിയല്ല. ഏതായിട്ടും അത് ഹൈക്കോർട്ടിൽ പോകേണ്ടി തന്നെ, അല്ല സുപ്രീം കോടതിയിൽ പോകേണ്ടി തന്നെ. പിന്നെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അനുകൂലം എന്ന് പറയാനുള്ളത് തോന്നുന്നില്ല. പിന്നെന്തോ അതിൻ്റെ സിറും കയറും പഠിച്ചോന്നറിയും. മുഗ്രാലിൽ മറ്റൊരു ഫുട്ബോൾ വസന്തം പോയി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുഗ്രാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വീണ്ടും ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയാവുകയാണ്. ബ്രദേഴ്സ് മുഗ്രാലിന്റെ ആഭിമുഖ്യത്തിൽ നോട്ടി ഡൂഡ്സ് വിന്നേഴ്സ് ട്രോഫിക്കും ലീഫ്ലെറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള 9-a-side ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്നലെ ഞായറാഴ്ച ആവേശഭരിതമായ വർണ്ണാഭമായ തുടക്കം കുറിച്ചു. ഒരാഴ്ച നീളുന്ന ടൂർണമെന്റിൽ കാസർഗോഡ് ജില്ലയിലെയും മംഗലാപുരത്തെയും പ്രധാനപ്പെട്ട 8 teams മാറ്റുരയ്ക്കുന്നു. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബാച്ചലേഴ്സ് മുഗ്രാൽ പുത്തൂർ ഏകപക്ഷീയമായ 1 goal സിറ്റിസൺ ഉപ്പളയെ പരാജയപ്പെടുത്തി. വെള്ളത്തിൽ മീനെന്ന പോലെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി നാടിന്റെ സർവമണ്ഡലങ്ങളിലും നിറസാധ്യ ഫുട്ബോൾ ടൂർണമെന്റ്. Pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's on, you feel it. But you got it all, believe it. When you fold it up, oh-oh. And if you fold it up, eh-eh. Samina-mina, sangalewa. Cause this is Africa. Samina-mina, eh-eh. Time for Africa. ഗാന്ധി ജയന്തി. ഗാന്ധിജിക്ക് GVHS മുഗ്രാലിന്റെ പ്രണാമം. സമാധാനത്തിന്റെ അപ്പോസ്തലനും അഹിംസയുടെ ആൾരൂപവുമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമന്ത്യനായ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനം മുഗ്രാൽ GVHS വിദ്യാർത്ഥികൾ സേവനവാരമായി കൊണ്ടാടുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആ ത്യാഗവര്യന്റെ ഓർമ്മ പുതുക്കലിന് പ്രത്യേക ചടങ്ങുകൾ മുഗ്രാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറി. സ്കൂൾ ലൈബ്രറിക്കു വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു. വാഷിംഗ് മെഷീൻ, സൈക്കിൾ, സ്വർണമോതിരം എന്നീ വിലപിടിച്ച സാധനങ്ങൾക്കൊപ്പം മറ്റനേകം പ്രോത്സാഹന സമ്മാനങ്ങളും ഒന്ന് 1 7 7 4 5 പി രഞ്ജിത്ത് കടിയൻ കൊവ്വൽ രഞ്ജിത്ത് ചെവത്തൂർ 37 62 അഫ്സ സി എ മൊഗ്രാൽ കടവത്ത് അഫ്സ സി എ34 32 ഗായത്രി.
തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ച ഈ സമയത്ത് കേവലം 19 ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. മൊഗ്രാലിലെ ചില രാഷ്ട്രീയ പ്രമുഖർ മൊഗ്രാൽ ന്യൂസിനോട് സംസാരിച്ചു, അവരുടെ വിജയ സാധ്യതകൾ അവർ വിലയിരുത്തി. അതും ടോട്ടൽ കുമ്പള പഞ്ചായത്തിൽ 13 വാർഡ് വാർഡ് പിന്നെ മായിമാസ്റ്റ് വൈഫ് അതെന്റെ വാർഡല്ലേ, അതെങ്ങനെ പിന്നെ ആരപ്പോ ഇല്ലൊരു തോക്കുന്ന മറ്റുള്ള ഇപ്പൊ മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ഒരു പഞ്ചായത്തിന്റെയും തിരഞ്ഞെടുപ്പിന്റെ വിധി പറയാനായിട്ടില്ല. 2 ആഴ്ച പിന്നെയും വീണ്ടും നടക്കണം. അന്നെങ്കിൽ ആ പ്രവർത്തനം എങ്ങനെയും ഞാനോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അക്ബറിന്റെ ഭാര്യനെ ജയിപ്പിക്കണമെന്ന് എന്റെ വ്യക്തിപരമായ താല്പര്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്ന് ഞാൻ അവിടെ പരിശോധിക്കും. എന്റെ വ്യക്തിപരമായിട്ട് ഞാനവിടെ അപ്പൊ പറയാം. നിങ്ങൾ സ്ഥാനാർത്ഥിയാവാം? മിഞ്ഞാന്ന് രാത്രി എന്നെ ഗൾഫിൽ നിന്ന് ഒരു മറുനാടൻ മലയാളി വിളിച്ചുകൊണ്ട് പറഞ്ഞ്, സഖാവേ ഉമ്മച്ച നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണ്, ഒരു 10-30-20 കൊല്ലം മുമ്പ് മുഹമ്മദാജിന്റെ ബുദ്ധി ഉണ്ടോ ഇല്ലേ നിന്നെ പോലത്തെ പിറക്കിയൊന്നുമല്ല, ഓ നല്ലൊരു വ്യക്തിയാണ്, എനിക്കറിയപ്പെട്ട വ്യക്തിയല്ല. അയാളെ പയ്യ അഡ്രസ്സ് പറഞ്ഞത് ഞാൻ മഞ്ചേരിക്കാരനാണ്, എന്റെ പേര് ആ മഞ്ചേരിക്കാരൻ. നിങ്ങൾ എന്തുകൊണ്ട് മോരക്കാർ എവിടെ നിന്ന് വിളിച്ചത്? ദുബൈന്ന് വിളിച്ചിരുന്നല്ലേ, ദുബൈന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിൽക്കണം, ഞങ്ങൾ അതിന് പൈസ അയച്ചു തരാണ്. പക്ഷെ എനിക്കത് പൈസ ആവശ്യമാണ്. 300 രൂപ അല്ലേ? 350. ഏത് ജില്ലാ പഞ്ചായത്തിലേക്ക്? അല്ല, പഞ്ചായത്തിലെ 350. പിന്നെ നീ ആരെ ഉണ്ടായിരുന്നതാ? 18-ാം വാർഡ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് KM ഷോയിബിനെ ആണ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പാർലമെന്ററി ബോർഡ് നിർദ്ദേശിക്കുന്നത്. മൃഗീയ ഭൂരിപക്ഷമായിരിക്കും മുഗ്രാലിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ഉരുക്കുവേട്ടയായ മുഗ്രാലിലെ അപ്പം തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഹാജി ടീം കുഞ്ഞു സാഹിബിൻ്റെ ശിവന്റെ പുത്രൻ KM ഷോയിബിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി അപ്രസക്തമെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒപ്പം എന്നും എക്കാലവും UDFനോടൊപ്പം വന്നിട്ടുള്ള ആ വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും, അത് സംശയമില്ല. അതുപോലെ തന്നെ 17-ാം വാർഡിലെ MA മൂസ, അദ്ദേഹത്തെ ആർക്കും പറ്റപ്പെടുത്തേണ്ടതില്ല. ബാല്യകാലം മുതൽ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാടിൻ്റെ നാടിനെടുപ്പ് അറിയുന്ന അദ്ദേഹം കുമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുന്നുണ്ട്, സംശയമില്ല. 5-ാം വാർഡിൽ എതിരെ ശക്തമായ അദ്ദേഹത്തിന് ഒരു ശക്തമായ മത്സരം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ 14-ാം വാർഡിൽ അവിടെ ഒരു ബലാബല മത്സരം തന്നെയാണ് തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി. ഒരു മണ്ഡലത്തിലും റിബൽ ഇല്ല എന്ന് ഉറപ്പിക്കാം. റിബല് കുമ്പള പഞ്ചായത്തിലെ വാർഡുകളിൽ തീർച്ചയായിട്ടും റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നല്ല സഹനത്തോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കിട്ടിയത് ബഗ്ദാദ് ഔക്കർച്ച അന്തരിച്ചു. മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൊഗ്രാലിലെ പൗരപ്രമുഖൻ ബഗ്ദാദ് ഔക്കർച്ച ഇന്ന് പുലർച്ചെ നിര്യാതനായി. അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മൊഗ്രാൽ ന്യൂസിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു വാർത്തകളുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.